നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കുന്നതോടെ വയനാട്ടിൽ ചിത്രം വ്യക്തമാകും നടി ഖുഷ്ബു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി നവ്യ ഹരിദാസ് എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ളത് വയനാട്ടിൽ ഖുഷ്ബുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തോട് അഭിപ്രായം ആരാഞ്ഞതായാണ് വിവരം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിക്കെതിരെ ദേശീയ പ്രാധാന്യമുള്ള നേതാവിനെ മത്സരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര നേതൃത്വം ഖുഷ്ബുവിനെ പരിഗണിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക മണ്ഡലത്തിൽ എൽ ഡി എഫ് രംഗത്തിറക്കുന്നത് സി പി ഐ ദേശീയ കൌൺസിൽ അംഗം സത്യൻ മൊകേരിയാണ് പ്രചാരണത്തിന്റെ ഭാഗമായി സത്യൻ മൊഗേരി നാളെ വയനാട്ടിലെത്തും അതേസമയം നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധി തിങ്കളാഴ്ച മണ്ഡലത്തിലെത്തുമെന്നാണ് സൂചന രാഹുൽ ഗാന്ധിക്കൊപ്പമായിരിക്കും പ്രിയങ്ക വയനാട്ടിലെത്തുക എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതിയാക്കിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ ഹർജി നൽകും അതേസമയം കേസിൽ ദിവ്യയെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്തേക്കും ദിവ്യയെ പ്രതി ഇന്നലെ കോടതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തന്റെ മൊഴിയും രേഖപ്പെടുത്തും കൂടുതൽ പേരെ പ്രതി ചേർക്കുന്ന കാര്യവും ആലോചനയിലുണ്ട് ഇന്നലെ രാത്രി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സി പി എം ഒഴിവാക്കുകയായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അടക്കം ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് രാജിയെന്നാണ് വിവരം നവീൻ ബാബുവിന്റെ വേർപാടിൽ വേദനയുണ്ടെന്നും പോലീസ് അന്വേഷണവുമായി താൻ സഹകരിക്കുമെന്നും പി പി ദിവ്യ ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിച്ചിരുന്നു അതേസമയം പ്രശാന്തൻ ഉന്നയിച്ച കൈക്കൂലി പരാതിയിലും പമ്പ് അപേക്ഷ നൽകിയതുൾപ്പെടെയുള്ള വിഷയങ്ങളിലും വിജിലൻസിന്റെ കോഴിക്കോട് യൂണിറ്റിന്റെ അന്വേഷണവും ഇന്ന് തുടങ്ങും അതിനിടെ ഫയൽ നീക്കത്തിൽ നവീൻ ബാബുവിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പുറത്തു വന്നു പെട്രോൾ പമ്പിന് എൻ ഒ സി ഫയൽ തീർപ്പാക്കിയത് ഒരാഴ്ച കൊണ്ടാണെന്ന് കണ്ണൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ടൗൺ പ്ലാനർ റിപ്പോർട്ട് നൽകി ഒൻപതാം ദിവസം എൻഒസി നൽകിയെന്നാണ് കളക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അധിക്ഷേപിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് വിട്ട ഡോക്ടർ പി സരിനെ ഇടതു സ്ഥാനാർത്ഥിയാക്കുന്നതിൽ തീരുമാനമെടുക്കാൻ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ജില്ലാ കമ്മിറ്റി യോഗവും ഇന്ന് ചേരും യോഗ തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ച് ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് നീക്കം സരിനുമായി മണ്ഡലം ചുമതലയുള്ള എൻ എൻ കൃഷ്ണദാസ് സി പി എം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സരിനെ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനാണ് നീക്കം ഇന്നലെ മണ്ഡലത്തിലെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെ മുതൽ പ്രചരണം തുടങ്ങും കഴിഞ്ഞ ദിവസം ആവേശകരമായ സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത് ബി ജെ പി സ്ഥാനാർത്ഥി ആര് എന്ന് സംബന്ധിച്ചും തീരുമാനം ഉടൻ ഉണ്ടാകും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇന്ന് ജില്ലയിലെത്തും ഈ മാസം ഇരുപത്തിരണ്ടിന് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷനായി മുഖ്യമന്ത്രിയും പാലക്കാട് എത്തുന്നുണ്ട് പി വി അൻവറിന്റെ പാർട്ടിയായ ഡി എം കെ സ്ഥാനാർത്ഥി മിൻഹാജും ഇന്ന് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും സരിന്റെ കാര്യത്തിലും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും വൈകാതെ തീരുമാനമുണ്ടാകുന്നതോടെ പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് പോരാട്ട ചൂട് ഏറും സർക്കാർ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ നൂതന ചികിത്സാരീതി വിജയം കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സയ്ക്കായി നിർദ്ദേശിക്കപ്പെട്ട കൊല്ലം ചാരുമോട് സ്വദേശിയായ അൻപത്തിനാല് വയസ്സുള്ള നിർദ്ധന രോഗിക്കാണ് സൗജന്യമായി ചികിത്സ ലഭ്യമാക്കിയത് സങ്കീർണമായ സർജറി ഒഴിവാക്കി നൂതന ചികിത്സാ മാർഗമായ ഓർബിറ്റൽ അതറക്ടമി ചികിത്സയിലൂടെയാണ് സുഖപ്പെടുത്തിയത് ഹൃദയത്തിൽ രക്തക്കുഴലിനുള്ളിൽ കാൽസ്യം അടിഞ്ഞുകൂടി മുഴപോലെ അകത്തേക്ക് തള്ളി നിൽക്കും പാറ പോലെ ഉറപ്പുള്ള മുഴയുള്ളപ്പോൾ രക്തക്കുഴലിലെ തടസ്സം നീക്കുന്നതിന് സാധാരണ ബലൂൺ ഉപയോഗിച്ചാണ് അത് പൊട്ടിക്കുന്നത് ഓർബിറ്റൽ അതറക്ടറി എക്യുപ്മെന്റ് എന്ന ഉപകരണം ഉപയോഗിച്ച് രക്തക്കുഴലിലൂടെ ഈ കാഠിന്യമേറിയ മുഴ പൊട്ടിച്ചു കളയുന്ന ചികിത്സയാണ് ഓർബിറ്റൽ അതറക്ടമി പ്രധാന ഹൃദയധമനികളായ എൽ എം സി എ എൽ എ ഡി എൽ എസ് സി എക്സ് എന്നിവയിൽ അടിഞ്ഞുകൂടിയ കാൽസ്യം പൊടിച്ചു മാറ്റി രക്തക്കുഴലുകളിലെ തടസ്സം നീക്കിയാണ് രോഗിയെ രക്ഷിച്ചത് വിജയകരമായ ചികിത്സയ്ക്ക് ശേഷം മൂന്ന് ദിവസത്തിനുള്ളിൽ രോഗിയെ ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചു മികച്ച ചികിത്സ നൽകിയ മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗത്തിലെ മുഴുവൻ ടീം അംഗങ്ങളെയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു സ്വകാര്യ കോർപ്പറേറ്റ് ആശുപത്രികളിൽ പത്ത് ലക്ഷത്തിലധികം രൂപ ചിലവ് വരുന്ന ഈ ചികിത്സ മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് സൗജന്യമായാണ് കേരളത്തിൽ ഒരാഴ്ച കൂടി മഴ സാധ്യത ശക്തമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ലക്ഷദ്വീപിന് മുകളിലേക്കടക്കം ചക്രവാത ചുഴി രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ മഴ സാധ്യത ശക്തമായി തുടരുന്നത് എന്നാൽ ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളായ റെഡ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടില്ല പക്ഷേ കേരളത്തിൽ തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ നാളെ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ലക്ഷദ്വീപിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു വടക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ ഒക്ടോബർ ഇരുപതോടെ മറ്റൊരു ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇത് ഒക്ടോബർ ഇരുപത്തിരണ്ടോടെ മധ്യ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് കേരളത്തിൽ അടുത്ത ഒരാഴ്ച വ്യാപകമായി നേരിയ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ട് ഈ മണിക്കൂറിലെ പ്രധാന വാർത്ത അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകൾ അറിയും വരെ നന്ദി നമസ്കാരം